ഹായ് ഡിയേഴ്സ്, 2022-23 അക്കാദമിക് ഇയറിലേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് 5-ഇയർ LLB കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഇതിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സി ആണ്, അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണറാണ്. സോ നിങ്ങൾ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സിന് നമ്മൾക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. സോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് നമ്മൾക്ക് ഈ ഒരു കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഇതിൽ നമുക്ക് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള ഗവൺമെൻറ് ലോ കോളേജിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ചില പ്രൈവറ്റ് ലോ കോളേജുകളിലെ മെറിറ്റ് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിലേക്കുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളും തരാം കേട്ടോ. ഇനി ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നേറ്റിവിറ്റി ഇന്ത്യൻ ആയിരിക്കണം എന്നുണ്ട്. പക്ഷേ നമ്മളുടെ കേരളീയനായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് നമ്മളുടെ റിസർവേഷൻസ്, ലൈക്ക് നമുക്കിപ്പോൾ SC BC റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ OBC റിസർവേഷൻ ഉണ്ട്, SC ST കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ SC ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഫിഷർമാൻസിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫീസ് കൺസെഷൻ ഉണ്ട്, അവർക്കൊന്നും ട്യൂഷൻ ഫീസ് വരാറില്ല. സോ അതിനൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കേരളീയനായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ഇനി അക്കാദമിക് എലിജിബിലിറ്റി ആണെങ്കിൽ നമ്മൾ +2 ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ CBSE ICSE അങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള +2 പരീക്ഷയോ പാസ്സാവാം. അതല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ ഇക്വലൻ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും പരീക്ഷ പാസ്സായവരായിരിക്കണം. അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള യോഗ്യത നേടുകയോ ചെയ്തവരായിരിക്കണം. അപ്പോൾ നമ്മൾ +2 കോമൺ ആയിട്ട് +2 പഠിച്ചവർക്ക് ഈ ഒരു ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അതിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പോൾ കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എഴുതി നമ്മൾ റിസൾട്ടൊക്കെ വന്നവർക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എഴുതി പോയവർക്കൊക്കെ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനായിട്ട് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു എക്സാമിന് 45% മാർക്ക് നേടിയായിരിക്കണം പാസ്സായിരിക്കുന്നത്. നമ്മളിപ്പോൾ SC BC അല്ലെങ്കിൽ SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ SC BC ക്കാർക്ക് 42% മതിയാവും. അതല്ല, നമ്മൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾക്ക് 40% മാർക്കും മതിയാവുന്നതാണ്. ഇതിന് ഒരു പ്രായപരിധി, ഉയർന്ന പ്രായപരിധി ഇല്ല. അങ്ങനെ ഒരു പ്രായപരിധി ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനെ പറ്റിയിട്ട് നമുക്കറിയാം. എൻട്രൻസ് എക്സാമിനേഷൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ചിട്ടാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ സമയം, അതുപോലെ തന്നെ തീയതി എല്ലാം തന്നെ പിന്നീട് നമ്മുടെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ സമയവും തീയതിയൊക്കെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 2 മണിക്കൂറാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇതിൽ GK വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, പിന്നെ നമ്മളുടെ മാനസിക ശേഷിയും നിയമ പഠനത്തിനുള്ള അഭിരുചിയും എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള 200 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ 200 × 3 600 ടോട്ടൽ മാർക്ക്. നമ്മളുടെ ഒരു മാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മൈനസ് മാർക്ക് 1 വച്ച് പോകും കേട്ടോ. അപ്പോൾ ഫുൾ മാർക്ക്, അതായത് നമ്മളുടെ കറക്റ്റ് ആൻസർ ആണെങ്കിൽ 3 മാർക്കും, ഓരോന്ന് തെറ്റിപ്പോയാലും നമ്മൾ -1 മാർക്കുമാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഒരു നമ്മളിപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, ഇതിനൊരു മിനിമം മാർക്കുണ്ട്. നമ്മൾ ജനറൽ അല്ലെങ്കിൽ SC BC വിഭാഗക്കാരാണെങ്കിൽ 10% മാർക്കെങ്കിലും നമ്മൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. അതല്ല, നമ്മൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5% മാർക്കെങ്കിലും നമ്മൾ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന് നേടിയാലാണ് നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട്. അതിന് ജനറൽ കാറ്റഗറി ആണെങ്കിലും SC BC അല്ലെങ്കിൽ OBC കാറ്റഗറി ഒക്കെ ആണെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 685 രൂപയാണ്. അല്ല, നമ്മൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് 345 രൂപയായി മതി ആപ്ലിക്കേഷൻ ഫീസ്. നമുക്ക് ഈ ഒരു പറഞ്ഞു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് CE ആണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് www
cee.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ്. നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/8/2022 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ചെല്ലാനുണ്ട്, ഈ ചെല്ലാനുണ്ട്, അതുവഴിയാണെങ്കിലും നമുക്ക് അടക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ചെല്ലാനല്ലെങ്കിൽ നമ്മൾക്ക് പോസ്റ്റ് ഓഫീസ്, ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പണമായിട്ടും ഫീസ് അടക്കാം. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പണമായിട്ടും നമ്മൾക്ക് ഈ പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നാഷണാലിറ്റി പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലാണ് നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. സോ നേറ്റിവിറ്റിക്കായിട്ട് ഇപ്പോൾ വലിയ സംഭവം ആയിട്ടൊന്നും സർട്ടിഫിക്കറ്റ് വരുന്നില്ല. നമ്മൾ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ SSLC ബുക്കിൽ നേറ്റീവ് പ്ലേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അതും അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കേട്ടോ. അപ്പോൾ അത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ്, റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കളർ ഫോട്ടോ ആണ് വേണ്ടത്. പിന്നെ ഒപ്പ്, സിഗ്നേച്ചർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോമാറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാനും സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ക്ലിയർ ആയിട്ട് ബ്ലർ ആവാതെ കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ്. മറ്റൊന്ന് ജനന തീയതി തെളിയിക്കുന്നത്, അതിനും നമുക്ക് SSLC ബുക്കിൻ്റെ കോപ്പി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ നേറ്റിവിറ്റിക്കും ജനന തീയതിക്കും SSLCയുടെ ഇത് തന്നെയാണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങളത് രണ്ട് പ്ലേസിലും അത് തന്നെ കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഓൾറെഡി നേറ്റിവിറ്റിയുടെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി ജനന തീയതിയുടെ സ്ഥലത്ത് വേണ്ട എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് തന്നെ അല്ലേ എന്ന് വിചാരിക്കരുത്. രണ്ട് പ്ലേസിലും ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിന് പ്ലേസ് ഉള്ളിടത്ത് കൊടുക്കണം. ഇനി നമ്മൾ SC BC അല്ലെങ്കിൽ OEC വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലയർ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ അക്ഷയ വഴി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അത് മതിയാവും. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കീം എഴുതാനോ ഒക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ നോൺ ക്രിമിലയർ വിഭാഗത്തിൽ പെടാത്ത OEC കുട്ടികളാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നൽകുന്ന ആ ഒരു ജാതി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ. അപ്പോൾ നോൺ ക്രിമിലയർ വിഭാഗത്തിൽ വരുന്ന OEC കുട്ടികൾക്ക് NCL സർട്ടിഫിക്കറ്റ് മതി. അതല്ല നിങ്ങൾ നോൺ ക്രിമിലയർ വിഭാഗത്തിൽ പെടാത്ത OEC കുട്ടികളാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. OEC കുട്ടികൾക്ക് ചിലവർക്കൊക്കെ ഫീ കൺസെഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നമ്മൾ SC ST കാരുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. SC ST കാർക്ക് ഫീ, ട്യൂഷൻ ഫീസ് കൺസെഷൻ ഉള്ളവരാണ്. സോ നിങ്ങൾ തഹസീൽദാറിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്താലാണ് ആ ഒരു റിസർവേഷനും ഫീ കൺസെഷനും കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ പാരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്ത കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പാരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരാണ്, നിങ്ങളുടെ ആ ഒരു പാരൻ്റ് ആരെങ്കിലും ഒരാൾ SC ST കാൻഡിഡേറ്റ്സ് കുട്ടികൾ ആണെങ്കിൽ, അല്ല അവരുടെ പാരൻസ് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് തഹസീൽദാർ നൽകിയ മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ SC ST കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ കിട്ടും കേട്ടോ. അത് ചെയ്യാം. ഇനി നമ്മളുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, EWS, അപ്പോൾ അതിനായിട്ടും നമ്മളുടെ ഈ ഒരു അനക്സ് 4 പ്രോസ്പെക്ടസിൽ കിടക്കുന്നുണ്ട്, 9, അനക്സ് 9 ആ ഒരു ഇത് അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. നിങ്ങൾ കീമിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയാവും കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ഇത് വേണം എന്നില്ല, നമുക്കത് കിട്ടിയതുണ്ടെങ്കിൽ അതായാലും മതിയാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി വേണ്ടത് വേറെ ഏതെങ്കിലും സംവരണം, സ്പെഷ്യൽ റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, EWS സ്പെഷ്യൽ റിസർവേഷൻ ആണ് വരുന്നത്, അതല്ലാതെ വേറെ ഏതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കും സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഉള്ള കുട്ടികൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് അവിടെ നൽകേണ്ടത് കേട്ടോ. ഇനി
ഞാൻ പറഞ്ഞു നേരത്തെ ഫീ കൺസെഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ഫീസ് ആനുകൂല്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കിട്ടുന്ന അവരാണെങ്കിൽ നിങ്ങളുടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതിൻ്റെ അനക്സ് കിടക്കുന്നുണ്ട് പ്രോസ്പെക്ടസിൽ. മാക്സിമം അതിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇനി മറ്റ് ജുവനൽ ഫോം ഉള്ള കുട്ടികൾക്കാണ്, അപ്പോൾ അവരും അങ്ങനെയുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കണം കേട്ടോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൺലൈൻ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക കേട്ടോ. പിന്നീട് വീണ്ടും നമുക്ക് സംവരണങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പരിഹരിക്കാൻ ഒരു സമയം തരുമായിരിക്കാം. പ്രീവിയസ് ഇയറൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്, സി അങ്ങനെ സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷേ പുതുതായിട്ടൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പുതുതായിട്ടൊരു സംവരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സംവരണം ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് ഒരു സമയം സാധാരണ തരാറില്ല. ഓക്കെ, ഇനി ഇപ്പോൾ സി ബി എസ് ഇ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ ലോക്കറിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ തന്നെ മതിയാവും കേട്ടോ. അതൊക്കെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിന് അത് സർട്ടിഫിക്കറ്റൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളാണെങ്കിലും ഒക്കെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ബ്ലറാവാതെ നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് നമുക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം, ഒരു അഡ്മിറ്റ് കാർഡ് വേണം അല്ലേ. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നമുക്ക് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെയിൽ ഐഡിയും പാസ്വേഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൽ അതിനുള്ള സമയവും എക്സാമിൻ്റെ സമയവും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും. എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ അഡ്മിറ്റ് കാർഡും നമ്മുടെ ഒരു തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡും നിർബന്ധമായിട്ടും കൊണ്ടുവരണം കേട്ടോ. ഇനി ഈ ഇതിൽ വരുന്ന ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി 5-year LLB കോഴ്സിലേക്ക് വരുന്ന കോളേജസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്കൊന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞു 4 ഗവൺമെൻറ് കോളേജുകൾ, ലോ കോളേജുകൾ കേരളത്തിലുണ്ട്. ഈ 4 കോളേജിലെ ഫുൾ സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നതും സി ഇ ആണ്. സോ ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് 60 സീറ്റുണ്ട്. ഈ 60 സീറ്റിലേക്കും നമുക്ക് ഈ ഒരു ഇത് എൽ എൽ ബിയുടെ റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി എറണാകുളത്ത് 120 സീറ്റുണ്ട്, തൃശ്ശൂരും കോഴിക്കോടും 120 സീറ്റുകൾ വെച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് സീറ്റുകൾ ടോട്ടൽ 420 സീറ്റുണ്ട്. ഈ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ നമ്മളുടെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലാണ്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസ് വരുന്നത് ഏകദേശം 9 കോളേജസ് വരുന്നുണ്ട്. അല്ലമീൻ ലോ കോളേജ് ഷൊർണൂർ പാലക്കാടിൽ 60 സീറ്റുണ്ട്. അല്ലസർ ലോ കോളേജ് തൊടുപുഴ 60 സീറ്റ്. സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് ട്രിവാൻഡ്രം 60 സീറ്റ് തന്നെയാണ്. കെ എം സി ടി ലോ കോളേജ് മലപ്പുറം 50 സീറ്റ്. എം സി ടി കോളേജ് ലീഗൽ സ്റ്റഡീസ് മലപ്പുറം 50 സീറ്റ്. ശ്രീനാരായണ ലോ കോളേജ് പൂന്തോട്ട എറണാകുളം 120 സീറ്റ്. നെഹ്റു അക്കാദമി ഓഫ് ലോ പാലക്കാട് 60 സീറ്റ്. മർക്കസ് ലോ കോളേജ് കോഴിക്കോട് 50 സീറ്റ്. മൗണ്ട് സിയോൺ ലോ കോളേജ് പത്തനംതിട്ട 60 സീറ്റ്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ 570 സീറ്റും ഗവൺമെൻറ് സെക്ടറിൽ 420 സീറ്റിലേക്കുമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്കിൻ്റെ ബേസിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഫോർമാറ്റൊക്കെ പ്രോസ്പെക്ടസിലുണ്ട് കേട്ടോ. ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ 40 പേജിലുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ് അണ്ടർ കോട്ട ഫോർ എക്സ് സർവീസ് എന്നുള്ള സ്പെഷ്യൽ റിസർവേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോർമാറ്റുകൾ ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കീമിന് വേണ്ടി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, കീം എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാലോ എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഏകദേശം ആ ഒരു ഫോർമാറ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക രണ്ട് സെയിം ആണോ എന്നുള്ളത്. അപ്പോൾ അത് തന്നെയൊക്കെ മതിയാവും കേട്ടോ. അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ മതിയാവും. സാധാരണ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക രണ്ടും സെയിം ഫോർമാറ്റ് ആണോ എന്നുള്ളത്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ രണ്ടും സെയിം ആവാനാണ് സാധ്യത, വ്യത്യാസം ഉണ്ടാവാറില്ല കേട്ടോ. അതുപോലെ നമ്മൾക്ക് സാധാരണ റിസർവേഷൻ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ എസ് സി ബി സി ഇ ഡബ്ല്യു എസ് റിസർവേഷൻ അല്ലാതെ കുറച്ച് സ്പെഷ്യൽ റിസർവേഷൻസ് ലോ കോളേജസിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ എക്സ് സർവീസ് മെൻ ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ് മെൻ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് അണ്ടർ സ്പോർട്സ് കോട്ട എക്സ് പാർലമെൻ്ററി പേഴ്സൺ ചിൽഡ്രൻ ഓഫ് എക്സ് പാർലമെൻ്ററി പേഴ്സൺ അങ്ങനെയുണ്ട്. 1 സീറ്റ് ഇൻ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം വിൽ ബി റിസർവ് ഫോർ കാൻഡിഡേറ്റ് ഫ്രം ലക്ഷദ്വീപ്. 2 സീറ്റ് ഇൻ ഗവൺമെൻറ് ലോ കോളേജ് വിൽ ബി റിസർവ് ഫോർ എൻ സി സി
quota on rotation basis this year, one seat in the Government Law College, Ernakulam and Government Law College, Thrissur. Appa Law College Ernakulam, Law College Thrissurilu aayittu ore seatukal NCC കോട്ടയ്ക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ റിസർവേഷൻ പ്രോസ്പെക്ടസിലെ മൂന്നാമത്തെയും നാലാമത്തെ പേജിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങളത് നിങ്ങളുടെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ അങ്ങനെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ഉണ്ട് ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീ കൺസെഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസ് ഉണ്ട് പിന്നെ കോളേജിൻ്റെ ഞാൻ വെബ്സൈറ്റ് നിങ്ങൾക്കൊന്ന് പറയാം ഇതാണ് ceekerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ് അതിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാനിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഹൗ ടു അപ്ലൈ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ട രീതി ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ പിന്നെ പോസ്റ്റ് ഓഫീസ് നമ്മൾ പറഞ്ഞു ചെല്ലാൻ വഴി പോസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓൺലൈൻ അടക്കാൻ പറ്റുമെങ്കിൽ ഓൺലൈൻ അടക്കാം കേട്ടോ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് ഓഫീസ് വഴി അടച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ അടക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓൺലൈൻ തന്നെ അടക്കാം അല്ലെങ്കിൽ ചെല്ലാൻ വഴി അടക്കണേ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ് ഫിൽ ആപ്ലിക്കേഷൻ പേ ആപ്ലിക്കേഷൻ ഫീസ് അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പേജ് അപ്പോൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പേജ് എടുത്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് കീമിൻ്റെയൊക്കെ തരുന്ന പോലെ തരാം ഓക്കെ ടേക്ക് കെയർ താങ്ക് യു